ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റൈസ് കുക്കിംഗ് ലാബ്. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്, അറബിക് ഡിഷാണ്, മുത്തബല്ല എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് നമുക്ക് ആദ്യം ഒന്ന് ചുട്ടിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണലിൽ ചുട്ടെടുക്കണം ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ തൊലിയെ, കറുത്ത തൊലിയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നല്ലോണം ഒന്ന് ചുട്ടെടുക്കണം. ഇവിടെ ഞാനിപ്പോൾ കണലിലല്ല ചുട്ടെടുക്കണത്, ഗ്യാസ് മേലാണ്. അപ്പോൾ ഗ്യാസിൻ്റെ അടുപ്പ് കത്തിച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു കമ്പിയിൽ കോർത്തെടുത്തതാണ്. ഇതുപോലെ നമ്മൾ പപ്പടക്കുള്ളിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കോല് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റാത്ത വിധം ചൂടാകും. അപ്പോൾ അതിന് ഇതുപോലൊരു കമ്പിയോ ഫോർക്കോ വെച്ചിട്ട് നമുക്കിത് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചുട്ടെടുക്കണം. തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കണം ഗ്യാസിലാവുമ്പോൾ. കണലിലാണ് നമുക്ക് ഏറ്റവും സുഖം നല്ലതും. പക്ഷേ നമുക്കിവിടെ കണലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും വലുതാവുമ്പോൾ. ചെറുതാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത് ആവുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മൊത്തത്തിൽ കരിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. കാരണം ഈ തൊലിയൊക്കെ നല്ലോണം നമുക്കിങ്ങോട്ട് വേറിട്ടിട്ട് കരിഞ്ഞ് പോരണം. എന്നാലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ വെന്തിട്ട് കിട്ടുക. വലിയതാവുമ്പോൾ കുറച്ച് സമയമെടുക്കും ഇതുപോലെ ആയിട്ട് കിട്ടാൻ. അതുപോലെ ഇങ്ങനെ തൊലി പോരുന്ന രീതിയിലാവണ വരെ നമ്മൾ തിരിച്ചു മറിച്ചിട്ടും ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതുപോലെ നല്ലോണം കരിഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ പോന്നിട്ട് ഉള്ളൊക്കെ നല്ല വെന്തിരിക്കുക. ഇനി നമ്മളിത് വേവിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ ചെറുതാവുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആവും, പെട്ടെന്നായിട്ട് കിട്ടും. ഇത് വലുതായതുകൊണ്ട് ഇത്തിരി സമയം എടുത്തിട്ട് തന്നെ ഇതിൻ്റെ സൈഡിലുള്ള തൊലിയെല്ലാം പോരുന്ന രീതിയിൽ ആക്കിയെടുക്കണം. ഉള്ളിലുള്ളത് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊലി നല്ലോണം പോരുന്നത് വരെ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷമാണ് ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ചൂട് കുറച്ചൊക്കെ ആയിട്ടുള്ളൂ, ഒന്നിച്ച് ചൂടാറിയിട്ടില്ല. അപ്പോൾ ചെറിയ ചൂട് കൊടുക്കാൻ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തൊലി കളയുന്നത് നമുക്ക് സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചൊക്കെ ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി എടുക്കുക. എന്നിട്ട് ഞാനിത് മുഴുവനായിട്ടും തൊലി കളഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് ഇതിൽ ചേർക്കണമെന്നുള്ളത് കാണിക്കുക. ഇതുപോലെ എല്ലാ തൊലിയും കളഞ്ഞെടുക്കുക. ഇതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഈ സീഡൊന്ന് എടുത്ത് മാറ്റാം. ചിലർ സീഡ് എടുത്ത് മാറ്റും, ചിലർ സീഡ് എടുക്കെ തന്നെ ഉണ്ടാക്കും. ഞാൻ ഈ വലിയതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നാലാണ് ആ ഡിഷിന് നല്ല രസമുണ്ടാവുക. മറ്റേത് ഇതിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ സീഡൊക്കെ ഒന്ന് വലിയതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാനിതൊന്ന് നല്ലോണം ഒന്ന് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല സ്മാഷ് വെച്ചിട്ടോ ഒന്ന് ചെറുതാക്കിയിട്ട് നല്ലോണം ഒന്ന് ചതക്കിയെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം നമുക്കൊന്ന് അലിയിച്ചെടുക്കണ രീതിയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ വലിയ കുരുകളൊക്കെ ഞാനൊന്ന് മാറ്റുന്നുണ്ട്. നല്ലോണം വെന്തിട്ട് കിട്ടണം. കാരണം വലുതാവുമ്പോൾ അത്യാവശ്യം നമുക്ക് ഗ്യാസ് വെച്ചിട്ടാകുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഇനി നമ്മളിതൊന്നും വേവിക്കണമൊന്നും ചെയ്യണില്ല. അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർക്കാണ്ട് അപ്പോഴാണ് ശരിക്ക് മുത്തബല്ല ആയി കിട്ടുക. അപ്പോൾ ഞാൻ ഏതായാലും കുബൂസക്കും ചപ്പാത്തിക്കുമാണ് ഇത് ഉണ്ടാക്കല്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ചെറുതായിട്ട് കത്തി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സ്മാഷ് ചെയ്താലും മതി. അപ്പോൾ ഞാനിതിൻ്റെ കുരുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. കുറേയൊക്കെ അതിൻ്റെ സീഡൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടിങ്ങനെ ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്ത് നമുക്കിത് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലോണം വെന്തിട്ട് കിട്ടണം. എന്നാലാണ് ഇതിൻ്റെ തൊലിയും പോന്നിട്ട് നമുക്ക് ഇനി നിങ്ങൾക്ക് വെന്ത് കിട്ടാൻ പ്രയാസം തോന്നുകയാണെങ്കിൽ കുറച്ച് വഴുതനങ്ങൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ എന്തെങ്കിലും, ഒലിവ് ഓയിൽ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തൊലി ചൂടാകുമ്പോൾ പറഞ്ഞു പോരും. പക്ഷെ നല്ലോണം വെന്തിട്ട് കിട്ടും വേണം. എന്നാലാണ് നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് നല്ലോണം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് നല്ലോണം സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം.
ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലോണം ഉടച്ചിട്ട് കൊടുക്കണം. ക്രീം പരുവാക്കി എടുക്കണത്, അതാണ് നല്ല വേവിച്ചെടുക്കണം എന്ന് പറയുന്നത്. കാരണം ഇനി നമ്മളിത് വേവിക്കൂല. അപ്പോൾ നല്ലോണം നല്ല ഉടച്ചിട്ട് ക്രീം പരുവാക്കി എടുക്കുക. നിങ്ങളെടുത്ത് പൊട്ടറ്റോ മാഷ് ചെയ്യണമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നല്ലോണം ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ നല്ല കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. ഇനി ഞാനിത് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഉടച്ചെടുത്ത് ക്രീം പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് ഒരു പാതി ചെറുനാരങ്ങ വേണം. ഇതൊന്ന് രണ്ടല്ലി വെളുത്തുള്ളി. വലിയ അല്ലി ആണെങ്കിൽ ഒറ്റൊന്ന് മതി. ഇത് ഞാൻ ചെറുതായതുകൊണ്ട് നാലിനെടുത്തിട്ടുണ്ട്. വലിയ വഴുതനങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വെളുത്തുള്ളി ഓവറാക്കും ചെയ്യരുത് വെളുത്തുള്ളി. അപ്പോൾ അതിൻ്റെ കുത്ത് വരും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചതക്കി എടുക്കണം. ഈ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കാനുള്ളത് തൈനാണ്. തൈന ഞാനിവിടെ വാങ്ങിയതാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. നിങ്ങൾക്ക് തൈന വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനതിൻ്റെ മുന്നൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് തൈന ഉണ്ടാക്കുന്നത്. എള്ള് വറുത്തിട്ട്, വെളുത്ത എള്ള് വാങ്ങിയിട്ട് വറുത്തിട്ട് അതിൽ ഒലിവ് ഓയിൽ ചേർത്തിട്ടാണ് തൈന ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൈന വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ, അത് വാങ്ങാം. അപ്പോൾ അത് വേണം രണ്ടോ മൂന്നോ ടീസ്പൂണ്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. നല്ല കട്ട തൈര് തന്നെ എടുക്കുക, പുളിയില്ലാത്ത. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളി ഞാൻ ചതക്കി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂണ് തൈന ഒഴിച്ചു കൊടുക്കുക. മൂന്ന് ടീസ്പൂണൊക്കെ മതിയാവും. നിങ്ങൾ എത്രത്തോളം വഴുതനങ്ങ എടുക്കണേ അതിനനുസരിച്ചാണ് തൈന നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കാൽ കപ്പ് തൈര്, പുളിയില്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കണം. അത് പുളിക്കനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. ഒരു നാരങ്ങയുടെ ഹാഫ് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് മാത്രം ചേർത്തിട്ട് പുളി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ. ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറബികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഷും കൂടിയാണിത് മുത്തപ്പല്ല്. അവർ ചപ്പാത്തിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെ ഒക്കെ കഴിക്കുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. കാരണം നമുക്ക് വഴുതനങ്ങ ആവുമ്പോൾ ഹെൽത്തിനായിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ തൈന് ഇതൊക്കെ എള്ളാണ്, എള്ളരച്ച് ചേർക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അത് നമ്മൾ കഴിക്കുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഉപ്പിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടാകാൻ നോക്കുക. അതാ ഇത്രയേ ഉള്ളൂ നമ്മളെ മുത്തപ്പല്ല് റെഡിയാക്കാൻ. ഈസിയാണ്. നമ്മൾ വഴുതനങ്ങ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാനുള്ളൂ. പിന്നെ വേവിക്കാനോ ഒന്നുമില്ല. ഇത് നല്ല രസമാണ് റൊട്ടീൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. ഇതെങ്ങനെ സെർവ് ചെയ്യണമെന്നുള്ളതും കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക. നമ്മളെ നാട്ടിലായാലും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് വഴുതനങ്ങ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരും. അസ്സലാമു അലൈക്കും.